ജില്ലയിലെ എസ് ടി വിഭാഗക്കാർക്കായുള്ള എ ബി സി ഡി ക്യാമ്പിന് ജില്ലയിൽ തുടക്കമായി. അമരമ്പലം സബർമതി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ സബ് കളക്ടർ ഡി രഞ്ജിത്ത് നിർവഹിച്ചു. എല്ലാ പട്ടികവർഗക്കാർക്കും ആധികാരിക രേഖകൾ നൽകി ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കാനുള്ള അവസരമൊരുക്കുന്ന അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റേഷൻ ക്യാമ്പിന് ജില്ലയിൽ തുടക്കമായി. അമരമ്പലം സബർമതി കൺവെൻഷൻ സെന്ററിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ സബ് കളക്ടർ ഡി രഞ്ജിത്ത് നിർവഹിച്ചു. ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട 356 പേർക്ക് ക്യാമ്പിൽ ആധികാരിക രേഖകളുടെ സേവനങ്ങൾ ലഭ്യമാക്കി. ആധാർ കാർഡ്, റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന രേഖകൾ ക്യാമ്പിൽ വിതരണം ചെയ്തു. തദ്ദേശ വകുപ്പ്, പട്ടികവർഗ വകുപ്പ്, ഐ ടി വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെയും ബാങ്കുകളുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതിൽ 129 ആധാർ സേവനങ്ങൾ, 60 റേഷൻ കാർഡുകൾ, 49 ഇലക്ഷൻ ഐ ഡി, 22 ജനന സർട്ടിഫിക്കറ്റ്, 39 ആരോഗ്യ ഇൻഷുറൻസ്, 18 ബാങ്ക് അക്കൌണ്ട്, 39 എംപ്ലോയ്മെന്റ് കാർഡ് എന്നീ സേവനങ്ങൾ ഗോത്രവർഗങ്ങൾക്കായി ക്യാമ്പിൽ ഒരുക്കി നൽകി. മലപ്പുറം ജില്ലയിലെ പട്ടികവർഗ വിഭാഗക്കാർക്ക് അധികാരിക രേഖകൾ ഉണ്ടെങ്കിൽ ഉറപ്പുവരുത്തുകയും അയത് ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കുകയും ചെയ്യുകയും ഉത്തേജത്തോടെ മുഴുവൻ അത്യേത സ്ഥാപനങ്ങളിലും എ ബി ടി ഡി പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ തഹസിൽദാർ എ പി സിന്ധു, ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ ശ്രീരേഖ, അക്ഷയ ആൻഡ് ഐ ടി മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ പി ജി ഗോകുൽ, അമരമ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു, വില്ലേജ് ഓഫീസർ ഷിബു, ബൈജു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ബി സനീഷ് കുമാർ സ്വാഗതവും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ മധു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. കാലിക്കറ്റ് റോഡ്.